പവിഴമല്ലി പൊട്ടുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാനം പൂക്കളും പുഴകളും പൂങ്ങിന വിലഹരിയും ഭൂമി സുന്ദരം. ഫോണിലാരായിരുന്നു? എൻ്റെ ബെസ്റ്റി. ബെസ്റ്റിയാ? ആ ബെസ്റ്റി എന്ന് പറയുമ്പോൾ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ബെസ്റ്റി. ആ അച്ഛൻ ശരി എന്നാ ചെല്ലൊന്നും സമ്മതിക്കല്ലോ. തെരുവ് പട്ടി ശല്യം കൂടുന്നു. റോട്ടിലെ കുണ്ടും കുഴിയും കാരണം സാധാരണക്കാരൻ്റെ ജീവിതം അപകടത്തിൽ. ഇതാണ് പറയുന്നത്. യോഗ്യതയില്ലാത്തവന്മാരെയൊക്കെ നേതാക്കന്മാരാക്കിയ ഇതാണ് സ്ഥിതി. പട്ടിശല്യവും റോഡ് നീള കുണ്ടും കുഴിയും. പരാതി പറഞ്ഞാൽ നീ പോയി കേസ് തുടർന്ന് പറയും. നല്ല നേതാക്കന്മാരെ കാണാഞ്ഞിട്ട് ഇങ്ങനെയുണ്ട് കാലൊക്കെ. വേദനയ്ക്ക് ഇച്ചിരി കുറവുണ്ടടാ. ആ കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് എടുത്താൽ നന്നായിട്ട് മാറുമായിരിക്കും. അതുകൊള്ളാം. നിങ്ങളുടെ രണ്ടുപേരുടെയും പിണക്കം ഇതുവരെ മാറിയില്ലേ? എനിക്കെന്ത് പിണക്കം? എൻ്റെ മകളെ കൈ കയറി പിടിച്ചു. ആ സമയത്ത് ഒരപ്പനുണ്ടാവുന്ന ചേതവികാരം അത് ഞാൻ പ്രകടിപ്പിച്ചു. അല്ലാതെ ഇവനോടൊക്കെ എന്ത്? ഒന്ന് നിർത്തേട്ടാ. ഒരു ചേതോ വികാരം കൊണ്ട് വന്നിരിക്കണം. എന്നാണോടാ പെണ്ണു വിശേഷം? ഏട്ടനൊക്കെ വല്ലപ്പോഴും അവിടുന്ന് ദൂരത്തുനിന്ന് ഇത്രയും ദൂരം വരുമായിരിക്കും. എന്നാലും ഒരാവശ്യത്തിന് പെട്ടെന്ന് വിളിച്ച് അടുത്തുനിന്ന് ഓടി വരാൻ ഇവനേ ഉള്ളൂ. അവനാണ് ഇപ്പം എന്നെ ആശുപത്രി കൊണ്ടുപോയതും ഇഞ്ചക്ഷൻ എടുപ്പിച്ചതും മരുന്ന് മേടിച്ച് വന്ന് വീട്ടിൽ കൊണ്ടാക്കിയതും ഒക്കെ. എനിക്ക് എന്തോരം ഉപകാരം ചെയ്യണ ഒരു ചെക്കനാണ് ഇവനെന്നറിയാമോ? ഏട്ടൻ ഇങ്ങനെ പിണക്കി വിട്ടാൽ എൻ്റെ ഒരു കാര്യത്തിന് പിന്നെ ഞാൻ ആരെയാണ് വിളിക്കണേ? ഒന്നാമത് മണിക്കൂട്ടം പോലും ഇവിടെ ഇല്ല. അതിന് ഞാനൊരു കുറ്റമോ കുറവോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എനിക്ക് ആ സമയത്ത് എനിക്ക് കണ്ടു നിന്നപ്പം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. നിനക്കറിയാലോ എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. അതാ കാര്യം. ഏട്ടൻ്റെ ദേഷ്യമൊക്കെ കുറച്ചൊന്ന് നിയന്ത്രിക്കണം. കാര്യം അറിയാതെ കള പറ്റുമെന്ന് കേട്ട് കയറെടുത്തുകൊണ്ട് ഓടുക. അതൊരപ്പൻ്റെ മുന്നിൽ നിന്നിട്ട് മോളെ കൈ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഒരപ്പൻ എന്ത് ചെയ്യും? കയ്യിലല്ലേ കയറി പിടിച്ചോളൂ. അല്ല അവളെ മൊത്തത്തോടെ കയറിയൊന്നും പിടിച്ചില്ലല്ലോ. കയ്യിലൊന്ന് പിടിച്ചെന്ന് വെച്ചാൽ എന്നെ ആകാശം ഇടിഞ്ഞു വീഴുമായിരിക്കും. ഞങ്ങള് വന്നിട്ട് രണ്ടു ദിവസമായി. ഓ ഭക്ഷണം കഴിച്ചോ? അവൻ എന്നെ പട്ടിണി കിടക്കുവാണ്. എല്ലാം ചോദിക്കണ്ടടി. പെണ്ണി ഇവിടെ ഉണ്ടടാ. അവനെ എല്ലാ കാര്യവും നോക്കിയത്. ഞാനിവിടെ ഉണ്ടടാ. മണിക്കൂട്ടാ എടാ, ഞങ്ങളെ അവക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ല. പിന്നെ അതുകൊണ്ട് പിന്നെ അവളെ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എക്സാം ഒക്കെ വരില്ലേ, ഞങ്ങൾ നാളെ അങ്ങ് പോകും. ഞാനും പറഞ്ഞു മോനെ, അമ്മാവ് സമ്മതിക്കുന്നില്ല. എടാ അതെന്തെന്ന് വെച്ചാലേ, അവളെ എക്സാം ഒക്കെ അടുത്ത് വരുന്നല്ലേ, അവളെ മാഷിനൊക്കെ ഭയങ്കര പ്രതീക്ഷയാ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ക്ലാസ്, ഞങ്ങൾ അടുത്ത വെക്കേഷന് വരാം. എന്തായാലും ഇപ്പൊ നിർത്താൻ പറ്റില്ല, അവളെ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലേ എന്നാ ശരി മക്കളെ, വേഗം ഇങ്ങ് വരണേ. Thank you.
എന്റെ ഒരു സാധനം ഇവിടെ. എന്തു സാധനം? ഒരു സാധനം ഇവിടെ. ഞാൻ ഗീതാമിനെ കാണാൻ വേണ്ടിട്ടെ. ഗീതാമിന്റെ റൂം ഏതല്ലോ? അതല്ലടാ. നീ ഇവിടെ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞളിക്കണോ? എന്റെ കൈക്ക് മെനക്കെട്ടെ പൊടാറുണ്ട്. ഓരോ കാര്യങ്ങൾ ഓരോന്ന് ഇറങ്ങിയിരിക്കാവേ. നീ ഇതെല്ലാം റെഡി ആയില്ലേ?